അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇതാണ് കണി, അച്ഛൻ ഒരു 2.5 കിലോ നെയ് മീനായിട്ട് വന്നി. കാരണം കടലിലിപ്പോൾ കാറ്റും കോളൊക്കെ കാരണം മീൻ ഇനി 2 ദിവസത്തേക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ നെയ് മീൻ മേടിച്ച് വന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ, നമുക്ക് ഫിഷ് നിർമ്മാണം അങ്ങോട്ട് പെടച്ചാലാന്ന്. കാരണം ഇതിനു മുമ്പ് ഫിഷ് നിർമ്മാണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി, നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ചെറായിൽ ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി നെയ് മീനും കൊണ്ടുള്ള കൈകഴിക്കണേ ഫിഷ് നിർമ്മാണം നമുക്ക് കാണാം കേട്ടോ. സൂപ്പറായിരിക്കും. കാരണം ഈ വീഡിയോ മര്യാദ ആയില്ലെങ്കിൽ, വീഡിയോ അല്ല ഈ നെയ് മീൻ മര്യാദ ആയില്ലെങ്കിൽ എനിക്ക് അച്ഛൻ്റെ നല്ല അസല് തല്ലും ഇടിയും കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കണം നെയ് മീൻ ഫിഷ് നിർമ്മാണം. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഫിഷ് നിർമ്മാണ നെയ് മീൻ ഫിഷ് നിർമ്മാണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അതായത് നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ അവസാനത്തെ ഡെക്കറേഷനല്ല തൊട്ട് മുന്നേ വേണ്ടത് നമുക്ക് പച്ചമാങ്ങ ഒരെണ്ണം ഫുള്ള്, പച്ചമുളക്, നാരങ്ങ, ഇഞ്ചി, ഉള്ളി. അതായത് നമ്മുടെ മീൻ കിടലിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ മസാലക്കൂട്ട് പടപടയെന്നും പറഞ്ഞ് റെഡിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഓക്കെ, നമ്മുടെ ചെറുനാരങ്ങ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കേ ഒരു നാരങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങോട്ട് കുഴമ്പ് പോലെ അങ്ങോട്ട് ആവാൻ വേണ്ടി ചിരിക്കണം. നമുക്ക് മീനിൽ അങ്ങോട്ട് മസാല കുട്ടനങ്ങോട്ട് പുരട്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് പുരട്ടി ഇത് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. അപ്പേ നമ്മൾക്ക് ഇനി അടുത്ത പരിപാടി തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ഇടാൻ പോകണ്ട. അളിയ എത്ര വേണം? ഈ ഇത്രയും തേങ്ങ വേണം. അപ്പോൾ നമ്മൾ 2 തേങ്ങ ഫുള്ള്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒന്ന് വേപ്പിലിട്ട് കൊടുക്കാം. അടിപൊളി. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ മീൻ കുട്ടന്മാർ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് ഡീപ് ഫ്രൈ വേണ്ട, സാധാരണ നമ്മുടെ ഒരു ഫ്രൈ. അപ്പം മീനൊന്ന് മറിച്ചിടാം. നമ്മുടെ മീൻ മറിച്ചിട്ടിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി മണം, മസാലയുടെ മണം. ഇങ്ങനെ പുറത്ത് വെച്ചിട്ടേ മറ്റേ സാധനമൊക്കെ ഇല്ലാതെ കാരണം എൻ്റെ മൂക്കിലോട്ട് അങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നമ്മുടെ അടുത്ത സെറ്റാ, നമുക്ക് 6 മീനുണ്ടല്ലോ. നമ്മൾ ഏകദേശം ഇത് 1 മണിക്കൂറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് സംഭവം. മുളകൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് മുളക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് മീൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ് മീനായിരുന്നു, ഇവിടെ പെട്ടെന്ന് വന്നത്. ഇവിടെ അങ്ങോട്ട് വെക്കാം. ആഹാ, അടിപൊളി. ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് തന്നെ എനിക്ക് നല്ലോണം കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ. ആ പച്ച ഉണ്ടാ, തേങ്ങാപ്പാലുണ്ടാ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ ഇത്തിരി കൂടിപ്പോയാൽ നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വാഴല പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇറക്കട്ടെ. അല്ല പൊള്ളിച്ചല്ല, സോറി, ചൂടാക്കി വാട്ടി. ആ വാട്ടി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ഓരോന്ന് ഓരോന്ന് അങ്ങോട്ട് പൊട്ടാണ്ട് പതുക്കെ പതുക്കെ വെച്ചു കൊടുക്കാം. ഓ പൊട്ടാണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്ത് പൊട്ടുകയും ചെയ്തിട്ട്. അതെ നല്ല ചൂടുണ്ട്. ഓഹോ, അടിപൊളി അടിപൊളി. വേമ്പാ വേമ്പാ, അടിയിൽ നിന്ന് വേറെ ചൂടുമ്പോൾ തന്നെ ഇത് കത്തിച്ചിട്ടുണ്ട്. ഇവിടെവാ ഇവിടെവാ ഇവിടെവാ, ഇവിടെ മോടി പോട്ടല്ലേ. നമ്മുടെ തേങ്ങാപ്പാൽ അത്യാവശ്യം മുങ്ങിക്കിടക്കണ വിധത്തിൽ അങ്ങോട്ട് ഒഴിക്കുക. തേങ്ങാപ്പാലിലാണ് ഇതിൻ്റെ പരിപാടി മുഴുവൻ ഇരിക്കുന്നത്. ഈ മീൻ നമുക്കൊന്നും കൂടി താത്തി വെക്കാനുണ്ട്. ഒരു പണി ചെയ്യാം, മതിയോ? അപ്പോൾ അതായത് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ പച്ചമാങ്ങ, മുളക്, ഇഞ്ചി, ഉള്ളി. പച്ചമാങ്ങയുണ്ട് ഇതിൻ്റെ മെയിൻ ഐറ്റം. പച്ചമാങ്ങ നല്ലോണം ഉണ്ട്, അത് കിടന്നങ്ങോട്ട് തിളക്കണം. ഓക്കെ,
ഇതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് താത്തി കൊടുക്കട്ടെ. ഒരു രണ്ട് പേപ്പറിടാ തണ്ടും പിടിക്കും. ഈ വാഴ പൊട്ടാത്ത രീതിയിൽ വെക്കാനുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യണത്. വാഴ പൊട്ടി കിട്ടണമെങ്കിൽ വാഴ ടേസ്റ്റ് പോവും. ഇതങ്ങനെ ഇവിടെ കിടക്കട്ടെ. ഇതൊരെണ്ണം ഇതിങ്ങനെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇടാം. അയ്യാ അല്ലേ, നമ്മുടെ ഫിഷ് നിർവ്വഹണം നല്ല അടിപൊളിയുടെ തിളക്കുണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മതി. കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിട്ട് സാധനത്തിന് നല്ല വെട്ടിയിട്ട വായലിടങ്ങൾ മാറ്റാം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ വല്യമ്മ എടുക്കട്ടെ. വല്യമ്മ ഇത്തിരി ഗ്രേവി അങ്ങനെ ഒഴിക്കട്ടെ. ചൂടുണ്ട്, വെക്കട്ടെ. രണ്ട് ദിവസം ഇത്തിരി ഗ്രേവി അങ്ങനെ എടുക്കട്ടെ. അല്ല അത്ര വയ്ക്കണ്ട, അപ്പോൾ നടക്കുന്ന എടുത്താൽ മതി. കാരണം അത്ര ഗ്രേവി കഴിക്കാത്തവരുണ്ടാവില്ല. ഓക്കെ വെക്കട്ടെ. കഴിച്ചു നോക്കില്ലേ വാ. ഓക്കെ കണ്ടിട്ട് കൊതിയാവുണ്ട്. പുളി നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ കേട്ടില്ല. പുളി ഒരു ഇത്തിരി കൂടി പോകണ്ട. കഷ്ണൂല്ലേ സൂപ്പറാണ്. അതായത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല, നല്ലാണ്ടാ. പുളി നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഗ്രേവി ഉള്ള പറയല്ല, എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം പുളി ഇത്തിരി കൂടിപ്പോയി. പക്ഷെ കഷ്ണത്തിൽ നല്ലോണം പുളിയെ ഉള്ളില് പിടിച്ചേ. സൂപ്പർ. ഞാൻ പറയാനുള്ള ഒരു പറയട്ടെ, കഷ്ണം എടുത്തോ. നല്ലാണാടാ. പുളിയുണ്ടാ. കുഴപ്പമില്ല എന്നാലും അല്ലേ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണോ? ഇതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടോ? കാശ്മീരി പോയപ്പോ. കുഴപ്പമില്ല, നോക്കട്ടെ. എങ്ങനെയുണ്ട്? സൗമ്യ കഴിച്ചു നോക്കട്ടെ. ഞാൻ നൂറില് രണ്ടാമത് പുളി കൂടുതലാണ്. പുളി ഇത്തിരി കൂടിപ്പോയി. ശരിയാണ്. അങ്ങനെ പറഞ്ഞതാണ്. അതെ, മീൻ കഷ്ണം കൊള്ളാം. ചാറില് പുളി ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അതായത് ഫിഷ് നിർവ്വഹണയുടെ ടേസ്റ്റ് അല്ല. ഫിഷ് നിർവ്വഹണം മീൻസ് അത്യാവശ്യം ഒരു ക്രീമി ആയിട്ട് നല്ല മധുരിപ്പുള്ള ആ ഒരു ടേസ്റ്റ് ആണല്ലോ. നമ്മുടെ മലയാളികളുടെ മീൻകറിയുടെ ടേസ്റ്റ് അല്ല ഇത്. പക്ഷേ നമ്മൾ കേരള സ്റ്റൈൽ മീൻകറിയുടെ ഒരു പക്ക ടേസ്റ്റ് ആയിപ്പോയി അല്ലേ. നല്ല പുളിയൊക്കെ ആയിട്ട് കല്യാണ തലേന്നൊക്കെ ഒരു മീൻകറിയുടെ പോലത്തെ ടേസ്റ്റ്. അപ്പോൾ ഫിഷ് നിർവ്വഹണ ഉണ്ടാക്കി നോക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി നോക്കാം. മാങ്ങ ഇത്ര ഇടണ്ട. നമ്മുടെ വീഡിയോ ഒന്നൊരു കാര്യം പഠിച്ചില്ലേ, ഇത്രയും മാങ്ങ വേണ്ട. ഇപ്പം നമ്മളെടുത്ത 6 പീസ് നെയ്മീൻ്റെ കഷ്ണം എടുത്ത് ഒരു മാങ്ങയുടെ കാബാകൊക്കെ കിട്ടാൻ മതിയാവും. ഓക്കെ, ഒരബദ്ധം പറ്റി, ഒരബദ്ധം പറ്റി. അപ്പോൾ ആ പുതിയ വീഡിയോസ് അവിടെ വീണ്ടും കണ്ടുപിട്ടാം. ബൈ ബൈ. വലുമേ ബൈ കൊടുക്ക്. ബൈ വല ബൈ.